കഴിഞ്ഞ ജൂലൈ 29-നാണ് 5 റാഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചത്. ഇവ ഇപ്പോൾ ഇന്ത്യൻ വായുസേനയുടെ 17-ാമത് സ്ക്വാഡ്രന്റെ ഭാഗമായി കഴിഞ്ഞു. ഇതുകൂടാതെ അടുത്ത വർഷം ഏപ്രിലോടെ 16 റാഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യയിലെത്തും. ഇന്ത്യ ഇങ്ങനെ ലോകോത്തര നിലവാരമുള്ള റാഫേൽ വിമാനങ്ങൾ സ്വന്തമാക്കിയപ്പോൾ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ വീമ്പിളക്കിയത് റാഫേലിനെ നേരിടാൻ അവർക്ക് ചൈന നൽകിയ JF-17 വിമാനങ്ങൾ തന്നെ ധാരാളമാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ ദയനീയാവസ്ഥ വെളിപ്പെടുത്താൻ പോകുന്നതാണ്. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ JF-17 വിമാനങ്ങളിൽ പകുതിയും പറത്താൻ പോലുമാവാതെ നിർത്തിയിട്ടിരിക്കുന്നതായാണ് പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട്. ഗുരുതരമായ ഒന്നിലേറെ പിഴവുകളാണ് ഈ വിമാനങ്ങൾക്ക് കണ്ടെത്തിയിട്ടുള്ളത്. യുദ്ധസമയത്ത് മുൻനിര ശ്രേണിയിൽ ഉപയോഗിക്കേണ്ട വിമാനങ്ങളാണ് ഇവയെല്ലാം എന്നതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ ദയനീയമാക്കുന്നത്. പല വിമാനങ്ങളുടെയും പ്ലാറ്റ്ഫോമിലടക്കം വിള്ളലുകളും പൊട്ടലുകളുമുണ്ട്. അതുപോലെ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളെ വിമാനത്തിന് അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് വളരെ എളുപ്പം വിമാനത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. പരിശീലന പറക്കലിലടക്കം വിമാനങ്ങൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ പിഴവ് വ്യക്തമായത്. ചൈനീസ് വിമാനങ്ങളുടെ സാങ്കേതിക പിഴവ് വേറെയുമുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിമാനം അപകടകരമായ അവസ്ഥയിലായാൽ പൈലറ്റിന് സുരക്ഷിതമായി നിലത്തിറങ്ങാൻ ഉപയോഗിക്കുന്ന സീറ്റ് ഉൾപ്പെടെ ഇജക്റ്റ് ചെയ്യുന്ന സംവിധാനവും ഈ വിമാനങ്ങളിൽ നേരം വണ്ണം പ്രവർത്തിക്കുന്നില്ല. ഇലക്ട്രിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഇതിന് പ്രധാന കാരണം. പാക് വ്യോമസേനയുടെ 2 താവളങ്ങളിൽ കേടായ വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ആകെ വിമാനങ്ങളുടെ 40% ഇത്തരത്തിൽ പറക്കാനാവാതെ തുരുമ്പെടുക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാന സഖ്യരാജ്യം ചൈനയാണ്. ചൈനയല്ലാതെ മറ്റ് പ്രധാന രാഷ്ട്രങ്ങളൊന്നും ഭീകരരാഷ്ട്രമെന്ന ചീത്തപ്പേരുള്ള പാകിസ്ഥാനോട് വലിയ അടുപ്പം കാണിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അവരാരും പാകിസ്ഥാന് ആയുധം വിൽക്കാൻ താല്പര്യം കാണിക്കുന്നുമില്ല. അതുകൊണ്ടുതന്നെ പാകിസ്ഥാന് ചൈനയെ കൂടുതലായി ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നുണ്ട്. ഇക്കാരണത്താൽ ചൈനയ്ക്ക് പാകിസ്ഥാനെ ചൂഷണം ചെയ്യാനും വളരെ എളുപ്പമാണ്. ദരിദ്ര രാഷ്ട്രങ്ങളെ കടക്കണിയിൽ കുറുക്കി ചൂഷണം ചെയ്യുന്നത് ചൈനയുടെ പതിവ് രീതിയാണ്. നൈജീരിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ വൻ പ്രതിസന്ധിയിലേക്കാണ് ചൈന തള്ളിവിട്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ പണം തിരികെ കിട്ടാനായി ഭരണപരമായ വികസന കാര്യങ്ങളിലെല്ലാം ചൈന ഇടപെടുകയാണ് എന്നാണ് വിവരം. നിരവധി രാജ്യങ്ങളെ വ്യാപാര കരാറിൽ കുറുക്കിയ ചൈന അവരെ ചൂഷണം ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകൾക്ക് പുറമെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ യുദ്ധവിമാനങ്ങളുടെ അവസ്ഥ പുറത്തുവരുന്നത്. യുദ്ധവിമാനം മാത്രമല്ല, അടുത്തിടെ തകർന്നു വീണ പാകിസ്ഥാൻ യാത്രാ വിമാനവും ഇത്തരത്തിൽ ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. വിമാനങ്ങൾക്ക് പുറമെ ചൈനയിൽ നിന്ന് കാലഹരണപ്പെട്ടതും ഉപേക്ഷിക്കപ്പെട്ടതും നിലവാരമില്ലാത്തതുമായ എല്ലാത്തരം ഉപകരണങ്ങളുടെയും മാലിന്യ കൂമ്പാരമാണ് പാകിസ്ഥാൻ എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്വമയി.